നമസ്കാരം എല്ലാവർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, ദേവി അഞ്ജുവിന് പഠിക്കണമെന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് ഹോളിൽ വന്നിട്ട് ലക്ഷ്മി അമ്മയോടും ബാലേട്ടനോടും അഞ്ജുവിന് പഠിക്കാൻ പോകാനായിട്ട് ശിവന് സമ്മതമില്ല, ഇവളെന്തോ പഠിക്കണമെന്ന് പറഞ്ഞതാണ് അവൻ്റെ പിണക്കത്തിന് കാരണം എന്നൊക്കെ പറയുന്നത്. എന്നിട്ട് നമ്മുടെ ദേവി എല്ലാവരെയും പറഞ്ഞ് സമ്മതിപ്പിക്കുന്നുണ്ട്, അഞ്ജു പഠിക്കാൻ പോയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല, പ്രൈവറ്റായിട്ട് പഠിക്കണോ അതോ കോളേജിൽ പോയി അഡ്മിഷൻ എടുത്ത് പഠിക്കണോ എന്നൊക്കെ അഞ്ജുവിനോട് ചോദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കേട്ട് അഞ്ജു ഞെട്ടുന്നുണ്ട്. അങ്ങനെ പറഞ്ഞോ ശിവേട്ടൻ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെയാ പറഞ്ഞതെന്ന് പറയുന്നുണ്ട് നമ്മുടെ ദേവേട്ടത്തി. അതുപോലെ തന്നെ ബാലനും ലക്ഷ്മിയും പറയുന്നുണ്ട്, നിനക്ക് പഠിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ നീ പഠിക്കാൻ പോക്കോ, പക്ഷെ ശിവന് സമ്മതം ഇല്ലല്ലോ എന്ന് ലക്ഷ്മി അമ്മ ചോദിക്കുമ്പോൾ ശിവന് സമ്മതമൊക്കെ ആയിക്കോളുമെന്ന് അതോർത്ത് അമ്മ വിഷമിക്കേണ്ട, പൊക്കോട്ടെ എന്ന് ദേവിയും പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും അഞ്ജുവിൻ്റെ അഭിപ്രായം ചോദിക്കുമ്പോഴത്തേക്കും അഞ്ജു പറയുന്നുണ്ട്, ഞാൻ അന്ന് പോയി പുന്നാര അനിയനോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് അകത്ത് പോയി അഞ്ജു ശിവനോട് ചോദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശിവൻ്റെ അടുക്കൽ ചോദിക്കുന്നുണ്ട്, ഞാൻ ചെല്ലുന്നുണ്ട്, ഞാൻ എന്നിട്ട് പറയുന്നുണ്ട് നമ്മുടെ അഞ്ജു ഞാൻ ബാങ്കിലോട്ടൊന്നും വരാനൊന്നും പോകുന്നൊന്നുമില്ല. പിന്നെ അപ്പോൾ ഉടനെ ശിവൻ പറയുന്നുണ്ട്, ഞാൻ നിന്നെ കണ്ടുകൊണ്ടല്ല അല്ലെങ്കിലും ബാങ്കിൽ പോകാമെന്ന് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അഞ്ജു പറയുന്നുണ്ട്, അങ്ങനെയെങ്കിലും അവിടെ പോയൊരു ഡി ഡി എടുക്കാൻ പഠിക്കുമല്ലോ എന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾ എന്തുവാണ് ദേവേട്ടത്തിയോട് പറഞ്ഞു വിട്ടത്, ഏഷനെ കൂട്ടി വിട്ടത്, ഞാൻ പഠിക്കാൻ പോകുന്ന കാര്യമാണോ പറഞ്ഞത്, നിങ്ങൾ പഠിക്കണമെന്നല്ലേ ഞാൻ പറഞ്ഞതെന്ന് പറയുമ്പോഴത്തേക്ക് ശിവനാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. അതിനുശേഷം ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് നമ്മുടെ ശിവൻ പറഞ്ഞിട്ട് കുളിക്കാനായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കടയുടെ കാര്യത്തിനെ പറ്റിയുള്ള പുതിയ സൂപ്പർ മാർക്കറ്റിനെ പറ്റി ദേവി ബാലനോട് ചോദിക്കുകയാണ്. അതിൻ്റെ പണി എന്തായി, ഇനി എന്നാണ് തുറക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ അപ്പു അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പു അങ്ങോട്ടേക്ക് വരുമ്പോൾ നമ്മുടെ ദേവി ചോദിക്കുന്നുണ്ട്, എന്തിനു നിൻ്റെ കസ്തൂരിമാരെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ലക്ഷ്മി അമ്മ ചോദിക്കുകയാണ്, കസ്തൂരിമാനോ അതാരാന്ന് ചോദിക്കുമ്പോഴത്തേക്കും അതൊക്കെ ഒരുപാടുണ്ട് അമ്മേ പറയാം പിന്നീടെന്ന് പറയുന്നു. അപ്പോൾ ദേവി വീണ്ടും ബാലൻ്റെ അടുക്ക് ഈ കടയുടെ കാര്യം ചോദിക്കുമ്പോൾ അതിൻ്റെ ഓണർ ആ കടയുടെ പണി കംപ്ലീറ്റ് ആയിട്ട് പൂർത്തിയാക്കിയിട്ടില്ല, അല്ലാതെ ഇപ്പോൾ എന്ത് ചെയ്യാനാണെന്ന് പറയുന്നു. അപ്പോൾ ഹരി അങ്ങോട്ട് വരികയും ഹരിയോട് ബാലൻ ചോദിക്കുകയും ചെയ്യുമ്പോഴത്തേക്കും ഹരി പറയുന്നു, വിളിക്കുമ്പോൾ ഓരോരോ പ്രാരാബ്ധങ്ങളാണ് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അയാളുടെ മോൻ ജർമ്മനിയിൽ നിന്നെന്തോ ജോലി നഷ്ടപ്പെട്ടിരിക്കുമെന്നോ പൈസ അയച്ചു കൊടുത്തില്ലെന്നോ ഒക്കെ പറയുകയാണ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ബാലൻ പറയുന്നു, നീ അങ്ങേരി ഒന്ന് വിളിച്ചിതാ, ഞാൻ ഒന്ന് സംസാരിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ ബാലൻ മാത്തുക്കുട്ടിച്ചായനെ വിളിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മാത്തുക്കുട്ടിച്ചായൻ പറയുകയാണ് ചെയ്യുന്നത്, ബാല എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല, എൻ്റെ പ്രാരാബ്ധമൊക്കെ ഞാൻ ഹരിയോട് പറഞ്ഞിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് മാത്തുക്കുട്ടിച്ചായ അഡ്വാൻസ് ആയിട്ട് 5 ലക്ഷം രൂപയല്ലേ തന്നതെന്നൊക്കെ പറയുന്നുണ്ട്. കൂടാതെ ഇൻറ്റീരിയർ വർക്കും ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ബാലന് പൈസയൊന്നും നഷ്ടപ്പെടത്തില്ല, ഞാനിതിപ്പോൾ എങ്ങനെയെങ്കിലും വിൽക്കാനാണ് നോക്കുന്നതെന്ന് പറയുമ്പോൾ ബാലൻ ഞെട്ടുന്നുണ്ട്. അപ്പോഴത്തേക്കും ബാലൻ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും പറയില്ലേ മാത്തുക്കുട്ടിച്ചായ, ഞങ്ങൾ ഒരുപാട് പൈസ മുടക്കിയെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മാത്തുക്കുട്ടിച്ചായൻ പറയുന്നു, നമുക്കൊന്ന് സംസാരിക്കണം ബാല എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഈ കാര്യം ബാലൻ പറയുന്നുണ്ട്, അങ്ങേർക്ക് വിൽക്കാനാണ് പ്ലാൻ എന്ന് പറയുമ്പോൾ ലക്ഷ്മിയമ്മ പറയുകയാണ് ചെയ്യുന്നത്, ആ കട നമുക്കങ്ങ് വാങ്ങിയാലോ ചുളുവിന് കിട്ടുമെങ്കിൽ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ആണെങ്കിൽ അപ്പു അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പുവിന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്, ആ അതൊരു വലിയ കടയാണല്ലോ, മുകളിലും താഴെയാണല്ലോ. അപ്പം ബാലേട്ടനോട് ചോദിക്കുകയാണ്, നമ്മളെങ്ങനെയാണ് അവിടെ കച്ചവടം നടത്താൻ പോകുന്നത് ബാലേട്ടൻ, ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഒക്കെ ഉണ്ടോ ചോദിക്കുമ്പോൾ അങ്ങനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അപ്പു മനസ്സിൽ കരുതുകയാണ്, അത് അപ്പുവിൻ്റെയും ഹരിയുടെയും പേരിലേക്ക് കിട്ടാനായിരിക്കും പോകുന്നതെന്നുള്ള രീതിയിൽ. ഉടനെ തന്നെ അപ്പു ഒട്ടും മോശമല്ല, എല്ലാം കൊളുത്തി അപ്പുറത്ത് കൊടുക്കുന്നുണ്ട്. അപ്പു ഉടനെ തന്നെ നമ്മുടെ അംബികയെ വിളിക്കുകയാണ്. അപ്പോൾ അംബിക കോള് കണ്ട ഉടനെ ചോദിക്കുന്നത്, എന്താ അപ്പു വിശേഷം ചോദിക്കുന്നു, ഞാൻ പറഞ്ഞ കാര്യം നീ ഹരിയോട് സംസാരിച്ചു, ഹരിയുടെ പിണക്കമൊക്കെ മാറിയും ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ അപ്പു പറയുകയാണ്, ഹരിക്ക് പിണക്കമൊന്നുമില്ല, ഇപ്പോൾ ഭയങ്കര സന്തോഷത്തിൽ അടുത്താഴ്ച ഞങ്ങൾ അങ്ങോട്ട് വരാനുണ്ട്, ആ സന്തോഷ വാർത്ത പറയാനാണ് വിളിച്ചതെന്ന് പറയുന്നു. അപ്പോൾ അംബികയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നു. അപ്പോൾ അംബിക പറയുന്നു, എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് പറയുന്നുണ്ട്. അത് ആ കൂടെ തന്നെ അപ്പു ഇക്കാര്യം കൂടെ ഇപ്പം പറഞ്ഞ് സംസാരിച്ച ഈ കടയുടെ കാര്യം കൂടെ പറഞ്ഞുകയാണ് ചെയ്യുന്നത്. അംബിക എടുക്ക പറയുന്നുണ്ട്, പുതിയ കട തുറക്കാൻ പോവുകയാണ്, ചിലപ്പോൾ ആ കട ഹരിയുടെ പേരിൽ വാങ്ങിക്കാനാണ് സാധ്യത എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതെന്താ അപ്പോൾ അങ്ങനെ തോന്നാനെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഇപ്പോൾ ബാലേട്ടൻ്റെ കടയോ, ബാലേട്ടനും എല്ലാവർക്കും ആയിട്ട് കൃഷ്ണ സ്റ്റോർ ഉണ്ടല്ലോ, പിന്നെ ബാലേട്ടൻ കഴിഞ്ഞാൽ പിന്നെ ഹരിയല്ലേ മൂത്തത്, അപ്പോൾ ഹരിയുടെ പേരിൽ വാങ്ങിക്കാനായിരിക്കും സാധ്യത എന്ന് പറയുന്നു. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും അംബികയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നതാണോ, അതൊരു നല്ല കാര്യമാണെന്നും പറഞ്ഞുകൊണ്ട് അംബിക നേരെ തമ്പി എടുക്കൊണ്ട് ഇത് കൊളുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അംബിക തമ്പിയോട് പോയി പറയുന്നു, ഇന്ന് അടുത്ത ആഴ്ച അവർ വരും ഇങ്ങോട്ട്, എന്തായാലും ഹരി സമ്മതിച്ചു, നിങ്ങൾ പോയി എന്തൊക്കെയോ പറഞ്ഞതിൻ്റെ പേരിൽ ഹരി വരത്തില്ല എന്നാണ്, ഹരി അതൊന്നും അപ്പുവിനോട് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ ഉടനെ തമ്പി മനസ്സിൽ വിചാരിക്കുകയാണ്, ഞാൻ അവനോട് പറഞ്ഞതെല്ലാം അവൻ്റെ കൊള്ളേൻ്റെ അടുത്ത് തന്നെ കൊണ്ടു എന്ന് വിചാരിക്കുന്നു. അതിനുശേഷം ഈ കടയുടെ കാര്യം പറയുന്നു. അപ്പം തമ്പി പറയുന്നുണ്ട്, അത് ഞാൻ ഗോഡോണായിട്ട് കിട്ടണമെന്ന് കരുതി അന്ന് മേടിക്കാൻ വേണ്ടി ഇരുന്നതാണ്, അപ്പോഴാണ് ഇവരതിന് അഡ്വാൻസ് ഒക്കെ കൊടുത്തതെന്നുള്ള കാര്യം പറയുന്നത്, അത് ഹരിയുടെ പേരിൽ മേടിക്കുമെന്നാണ് ഇപ്പം
അപ്പു വിളിച്ചപ്പോൾ പറഞ്ഞതെന്ന് പറയുമ്പോൾ അതൊരു നല്ല കാര്യം തന്നെയാണ്. കാര്യം ഹരിയുടെ പേരിൽ ഒരു കടയിരിക്കുന്നത് നല്ലതാണല്ലോ, അവർക്കും ഇനി പൈസയുടെ വല്ല ആവശ്യമുണ്ടെങ്കിൽ ഞാൻ കൊടുക്കാം, എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് പറയുമ്പോൾ അംബിക ഒരു നോട്ടം നോക്കുന്നുണ്ട്. എന്നിട്ട് അംബിക പറയുന്നുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കുടുംബകാര്യമില്ല, അവർ തന്നെ മേടിക്കും നോക്കട്ടെ, അവസാനം നമുക്ക് നോക്കാം എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും എന്താണ് തമ്പി പറയുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ ലോണായിട്ടും കൊടുക്കാമെന്ന് പറയുന്നുണ്ട് പൈസ. ഹരിക്ക് ഒരു കട കിട്ടുന്ന കാര്യമല്ലേ, നമ്മുടെ അപ്പുവിന് നല്ല ഗതി വരുന്നതല്ലേ, അതുകൊണ്ട് എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് നമ്മുടെ തമ്പി പറയാം. അപ്പം തമ്പി എന്തൊക്കെയോ മനസ്സിൽ കരുതി കൂട്ടുന്നുണ്ട്. അടുത്ത പണിക്കുള്ള പരിപാടി തമ്പി തുടങ്ങുന്നുണ്ട്. ഈ കടയുടെ പേരിൽ അടുത്ത പ്രശ്നങ്ങളൊക്കെ നമുക്ക് വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പു ഇത് ഒന്നും മനസ്സിൽ മനസ്സാവാച വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് അങ്ങോട്ട് വിളിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പേരിലായിരിക്കും ഹരിയുടെ പേരിൽ കട വാങ്ങിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും നമുക്ക് അടുത്ത പ്രശ്നങ്ങൾ കാണാനായിട്ട് വരുമ്പോൾ അങ്ങനെ സാധിക്കുന്നത്.